നമസ്കാരം. പോലീസ് ക്യാമ്പിൽ നിന്ന് കാണാതാകുകയും അതിനുശേഷം പോലീസ് ക്യാമ്പിൻ്റെ പിൻവശത്തുള്ള ഒരു ചതുപ്പ് നിലങ്ങളിൽ രണ്ട് പോലീസുകാരെ, അതും കാണാതായ രണ്ട് പോലീസുകാരുടെ മൃതദേഹങ്ങൾ അവിടെ നിന്ന് കണ്ടെത്തുകയും ചെയ്തു. ഇതിൻ്റെ അന്വേഷണത്തിൽ അല്ലെന്നുണ്ടെങ്കിൽ ഈ സംഭവത്തിൽ ഒരു ദുരൂഹത തളം കെട്ടിക്കിടക്കുന്നുണ്ട് എന്ന് പോലീസുകാർ പറയുകയാണ്. ഈ പോലീസുകാർ പോലീസ് ക്യാമ്പിൽ നിന്നും എന്തോ ആവശ്യത്തിനാണ് പുറത്തേക്ക് പോകുന്നത്. പുറത്തേക്ക് പോയതിന് ശേഷം വളരെ വൈകിയും ഈ പോലീസുകാരെ കണ്ട് തിരിച്ചു വരാത്തതിനാൽ അന്വേഷണം ആരംഭിക്കുകയാണ്. എവിടെ എന്നുള്ള രീതിയിൽ ആദ്യം പുറത്ത് ഭാഗങ്ങളിലുമെല്ലാം ഇവർ അന്വേഷണം നടത്തുകയാണ്. ഈ ക്യാമ്പിൻ്റെ പല വിങ്ങായി തിരിഞ്ഞിട്ട് അന്വേഷണങ്ങൾ പല രീതിയിലും നടത്തുകയാണ്. എന്നാൽ ഒരിടത്തും കണ്ടെത്താൻ സാധിക്കുന്നില്ല. അവസാനം ക്യാമ്പിൻ്റെ പുറക് വശത്തെ മതിലിൻ്റെ സൈഡിൽ നിന്ന് ഈ മിസ്സായ രണ്ട് പോലീസുകാരുടെ ഫോണിൽ നിന്ന് ഒരാളുടെ ഫോൺ കണ്ടെത്തുകയാണ്. ആ ഫോണിനെ കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ ആ ഫോൺ ഇരുന്ന സ്ഥലം പിന്തുടർന്നാണ് പോകുമ്പോഴാണ് ഇവരുടെ മൃതദേഹം ഒരു ചതുപ്പ് നിലം പോലത്തെ ഒരു പാടം പോലത്തെ ഒരു സ്ഥലത്ത് കണ്ടെത്തുകയുണ്ടായത്. എന്നാൽ ഒരിക്കലും അവിടേക്ക് വരേണ്ട ഒരാവശ്യവും അവർക്കില്ലായിരുന്നുവെന്നാണ്. വേറെ ദുരൂഹമായ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇവരുടെ ബോഡിയിൽ പൊള്ളലേറ്റിരിക്കുകയാണ്. പൊള്ളലേക്കാനുള്ള ഒരു സാഹചര്യവും അവിടെ ഉണ്ടായിരുന്നില്ല. അശോകൻ എന്ന് പറയുന്ന വ്യക്തിയും അതുപോലെ തന്നെ മോഹൻദാസ് എന്ന് പറയുന്ന വ്യക്തിയുമാണ് ഈ മരണത്തിന് ഇടയായത്. യഥാർത്ഥത്തിൽ ഇവരുടെ മരണം ദുരൂഹമാണ്, യഥാർത്ഥത്തിൽ ഇവരുടെ മരണത്തിൽ എന്തോ വളരെ ഒരു ചുരുളഴിയാത്തൊരു രഹസ്യമുണ്ട് എന്നെല്ലാം പോലീസുകാർ പറയുകയാണ്. എന്നും ഇവർ പുറത്തു പോകുന്നതാണ് അന്ന് വൈകുന്നേരം. ഇവർ പുറത്തു പോയതിന് ശേഷം വൈകിയും കാണാത്തത് കൊണ്ട് മാത്രമാണ് അന്വേഷണം ആരംഭിച്ചത്. ഇവരുടെ ബോഡി മുഴുവനും പൊള്ളലേറ്റ പാടുകളുണ്ട്. പൊള്ളലേക്കാനുള്ള സാഹചര്യം അവിടെ ഇല്ലായിരുന്നു. എന്നാൽ ഇവർ രണ്ടുപേരും പൊള്ളലേറ്റാണ് മരിച്ചിരിക്കുന്നതും അതുപോലെ മരണകാരണം എന്താണെന്നുള്ള കാര്യവും ഇപ്പോൾ പൊള്ളലേറ്റത് കൊണ്ടാണോ മരിച്ചതെന്നും പ്രാഥമിക അന്വേഷണങ്ങൾ ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ പിന്നിൽ ഒരു വലിയ ദുരൂഹത ഒളിച്ചിരിപ്പുണ്ടെന്ന് പോലീസുകാർ പറയുകയാണ്. ഇത് എത്രയും വേഗം പുറത്തു വരും എന്ന് നമുക്ക് വിശ്വസിക്കാം. നമ്മുടെ പ്രദേശങ്ങളിലും ഇതുപോലുള്ള ക്രൈമുകൾ ഒരുപാട് നടന്നുകൊണ്ടിരിക്കുന്നു. സാഹചര്യം കണ്ടു കഴിഞ്ഞാൽ നോർമലായിട്ടുള്ള മരണമായി നമ്മൾ കാണുമെങ്കിലും എല്ലാ അതിൻ്റെ പിന്നിലൊരു ദുരൂഹതയുണ്ട് എന്ന് ചില മരണത്തിൽ നമുക്ക് മനസ്സിലാവാറുണ്ട്. ഇത് അതുപോലെ ഈ പോലീസുകാരുടെ മരണത്തിന് പിന്നിലും എന്തോ വലിയൊരു ദുരൂഹത ഉണ്ട് എന്ന് നമുക്ക് പോലീസുകാർ പറയുന്ന പോലെ നമുക്കും വിശ്വസിക്കാം. ആ ദുരൂഹത ഉടൻ തന്നെ ചുരുൾ നീക്കി പുറത്തു വരുമെന്നും നമുക്ക് കാത്തിരുന്ന് കാണാം. ന്യൂസ് ഡെസ്ക്, തത്വമയി ന്യൂസ്.